സാജൻകുട്ടി പിന്നെ നമ്മളെ നൂറൊക്കെ പറഞ്ഞു നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിതൊന്ന് പരീക്ഷിക്കല്, നമുക്ക് അനിവാര്യമായിട്ട് വന്നപ്പോ വയറിന് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോ നമ്മള് ഇത് അടിച്ചാണ്. അങ്ങനെയാണ് ഇത് അടിക്കലുണ്ടായത്. അപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നാടൻ നെല്ലിക്കാണോ അതോ ഇവിടുന്ന് കിട്ടുന്ന നെല്ലിക്ക? നാടൻ നെല്ലിക്ക തന്നെയാണോ? നാടൻ നെല്ലിക്കാണെന്നൊന്നുമില്ല, നമുക്ക് നാടൻ ഇപ്പൊ ഇവിടെ കിട്ടൂലല്ലോ. നെല്ലിക്ക മരം ഇവിടെ അവിടെ ഇല്ലാത്തോണ്ട് മക്കത്ത് പോകണ അവിടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറിയ അപ്പ മക്കത്ത് ഇപ്പൊ നമുക്ക് ലൈം യൂസ് ചെയ്യാണ്ട് പോകാൻ പറ്റൂലല്ലോ. ചെറിയപ്പ വരുമ്പോ നമുക്ക് നാലും പറ്റുണ്ടാ പറയാം. ചെറിയപ്പനോട് പറയാം. ഇപ്പൊ കുടിച്ചിട്ട് എന്താ തോന്നണേ? നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് നെല്ലിക്ക ജ്യൂസ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇനി മേലാരും ജ്യൂസ് കുടിച്ചാ കുടിച്ചില്ല തോന്നലുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോ നെല്ലിക്ക ജ്യൂസ് തന്നെയാണ് ഒരു പ്രത്യേകല്ല. നെല്ലിക്ക അടിച്ചു കഴിഞ്ഞാ പിന്നെ ആപ്പിൾ ജ്യൂസ് അഭിപ്രായം. അപ്പൊ നെല്ലിക്ക ജ്യൂസ് തന്നെയാണ് അല്ലേ? അതിലൊരു സംശയമല്ല. ഏതാണെങ്കിലും സംഭവം നമ്മള് കുറച്ച് വെള്ളം അറിയുമ്പോ വെള്ളം കയറാതെ വെള്ളം അല്ലാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാല് കറങ്ങൂലല്ലോ, ജ്യൂസ് ആവൂലല്ലോ. ബാക്കി ചണ്ടി ചണ്ടി എടുത്തുകൊണ്ട് മറ്റേ ഇത് പറ്റുമോ? പിന്നെ പണ്ടത്തെ ആൾക്കാരാണ് നെല്ലിക്ക ജ്യൂസ് കുടിച്ചു നെല്ലിക്ക തളം വെക്കാന്ന് പറയണേക്കാം. അത് തളം വെക്കെ നെല്ലിക്ക തളം തരീര് എന്തൊക്കെയാ പറയണേക്കാം. അതിന് ചണ്ടി പറ്റുമോ? അതിനെ കുറിച്ച് നമുക്ക് വൈദ്യന്മാരോടൊന്നും അന്വേഷിക്കാം. സാജനാരൊക്കെ ഉണ്ട് പറഞ്ഞു സാജന് 100 സംഭവം ഒരു പ്രത്യേക സുഖം തന്നെ വരുന്നുണ്ട്. ബോഡി കണ്ടില്ലേ? തൽക്കാലം നമ്മൾ നിർത്തിയടാം.